ഒരു മരത്തിൽ കായ്ക്കുന്ന ഒരു കായാണത്, കളങ്ങ. കളങ്ങ എന്ന് പറഞ്ഞ കായാണ് അത്. അത് പറിച്ചിട്ട് അത് ഏതാണ്ട് പാക്ക് പോലെ ഇരിക്കും. കണ്ടു കഴിഞ്ഞാൽ ആ പാക്ക് പഴുത്താൽ എങ്ങനെ ഇരിക്കും, അതുപോലത്തെ കളറാകുമ്പോൾ അത് നല്ല വിളഞ്ഞൊന്ന് മനസ്സിലാവും. അത് പറിച്ച് അതിനെ തല്ലി പൊട്ടിച്ച്, അങ്ങനെയല്ലേ, തല്ലി പൊട്ടിച്ച് അതിനകത്തെ പരിപ്പെടുക്കും. ഇതാണ് അതിനകത്തെ നട്ട്. ഇതെടുത്തിട്ട് ഇതെടുത്ത് ആ ഒരു ഫോമിൽ കഴിക്കാൻ പറ്റില്ല, ഭയങ്കര കട്ടുണ്ടെന്നാണ് പറഞ്ഞതിന്, വയറിനൊക്കെ അസുഖം വരും അല്ലേ അങ്ങനെ കഴിച്ചാൽ. അതുകൊണ്ട് തോടിൽ നിന്നും പൊളിച്ച് മാറ്റി പൊട്ടിച്ചെടുത്തിട്ട് ഒരു ഈറ കൊണ്ടുണ്ടാക്കുന്ന ഒരു നെറ്റ് പോലെ ഒരു ഒരു പല പ്രതലമുണ്ടാക്കും. അതിൻ്റെ മേളിൽ ഇതിങ്ങനെ നിരത്തിയിട്ട് താഴെ ചെറിയ ചൂട് കൊടുക്കും അല്ലേ, തീ കൊടുത്തിട്ട്. അപ്പോൾ അത് ഉണങ്ങും. എത്ര ദിവസം ഉണക്കും ഇത്? രണ്ട് ദിവസം കഴിയും ഉണങ്ങും. അത് കഴിഞ്ഞിട്ട് അത് തുണിയിലോ ചാക്കിലോ എന്തെങ്കിലും ആക്കിയിട്ട് കെട്ടി മൂന്ന് ദിവസം വെള്ളത്തിൽ കൊണ്ടിട്ടേക്കും. അത് ഈ ഒഴുക്ക് വെള്ളത്തിൽ തന്നെ ഇടും അല്ലേ. ആ മൂന്ന് ദിവസം കൊണ്ട് ഇതിനകത്തുള്ള ആ കട്ട് മുഴുവൻ അങ്ങ് പോവും, അതിൻ്റെ ആ കറ അത് മുഴുവൻ പോയി കഴിഞ്ഞാൽ പിന്നെ അതിനെ വീണ്ടും എടുത്തുകൊണ്ട് വന്ന് തുറന്ന് അതിൽ കുറച്ച് ഈ പുകയും പുകക്കറിയും പിന്നെ എന്താ ഇതൊക്കെ ഉണ്ടാവും, അതെല്ലാം ഇങ്ങനെ പാറയിൽ ഉരച്ച് ക്ലീൻ ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രോസസ്സും കൂടെ ഉണ്ട്, വീണ്ടും ഇത് വെയിലത്ത് വെച്ച് ഉണക്കും. അത് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ് കാര്യം, രണ്ട് കല്ല് വെച്ച് ഇടിച്ചെടുക്കുന്നു. അപ്പോൾ പൊടിഞ്ഞ് ആ ഇതുപോലെ ഇട്ട് എന്ത് ചെയ്യും, വെറുതെ വേവിച്ച് കഴിക്കും അല്ലേ. ഇത് വെറുതെ വെള്ളത്തിട്ട് തിളപ്പിച്ച് വേവിച്ചും കഴിക്കും. അതല്ലെങ്കിൽ കല്ലുകൾ തമ്മിൽ ഒരു കല്ലിൻ്റെ മേളിൽ വെച്ചിട്ട് മറ്റേ കല്ല് വെച്ചിടിക്കുമ്പോൾ ഈ ചോക്ക് പൊടിഞ്ഞ് വരുന്നത് പോലെ വരും, നല്ല ഫൈൻ പൗഡർ ആവും. ആ മാവ് വെച്ച് ഇവർ പലതരം പലഹാരം ഉണ്ടാക്കും. പുട്ടുണ്ടാക്കും മുളക്കുട്ടിയിൽ, മുളയുടെ കുറ്റിയുണ്ടല്ലോ ഇവിടെ, അവർ അതിലാണ് പുട്ട് വേവിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ദോശ ഉണ്ടാക്കും, അപ്പം ഉണ്ടാക്കും അല്ലേ, പലഹാരങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം. കണ്ടോ മാവായി, മാവായി. ഇനി ഇത് പുട്ടിനെ നനയ്ക്കുന്ന പോലെ കുറച്ച് വെള്ളവും ഉപ്പും ഒക്കെ തളിച്ച് ഒന്ന് നനച്ചെടുക്കും. ഇതാണ് ചെയ്യാൻ. മുളകുറ്റിയിലേക്ക് ഇതേ നിറയ്ക്കുവാണ് പുട്ടിൻ്റെ മാവ്. കളങ്ങ, കളങ്ങ വെച്ചിട്ടുള്ള പുട്ടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ട്. ഈ ആവാരി ഇട്ടു കളങ്ങ പുട്ട് വേകാനായിട്ട് ഞാനും കാത്തിരിക്കുന്നു, ദേ ചേച്ചിയും കാത്തിരിക്കുവാണ്. വെയിറ്റിംഗ് ടൈം. ഇനി അത് കഴിഞ്ഞാലേ രക്ഷയുള്ളൂ. കളങ്ങ പുട്ട് ഇവിടെ റെഡി അല്ലേ, പുട്ട് റെഡിയായി. ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല ചൂടാണ്, കുറച്ച് ഉറപ്പുള്ള പുട്ടാണ് അല്ലേ ഇത്, കുറച്ച് കട്ടി ഉണ്ടാവോ അല്ലേ. ടേസ്റ്റ് ഉണ്ട്. അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ മരച്ചീനി പുട്ട് ഉണ്ടാക്കുന്ന പോലെ ഉണ്ട്. മരച്ചീനി മാവിൽ, അതായത് കപ്പയുടെ മാവിൽ ഉണ്ടാക്കുന്ന പുട്ട് കുറച്ചൊരു അല്ലേ, കുറച്ച് കട്ടിയും ഒരു പശ പശപ്പ് ഉണ്ടാവുമല്ലോ, അതുപോലെയാണിത്. റബ്ബറിഷായിട്ട് കുറച്ച് നല്ല ടേസ്റ്റും. അങ്ങനെ കാട്ടിനകത്ത് കയറി കാട്ടിലെ കാഴ്ചകൾ കണ്ടു, ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കണ്ടല്ലോ. ഇതിനകത്ത് താമസിക്കുന്ന ആദിവാസികളുടെ ഇടയിലേക്ക് ഞാൻ പോയി, അവരുടെ സ്പെഷ്യലായിട്ടുള്ള വിഭവം കണ്ടു, കാടിൻ്റെ പ്രോഡക്റ്റ്സ് വെച്ച് അവരുണ്ടാക്കുന്ന അവരുടെ മാത്രം സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഞാൻ തിരിച്ച് ഉള്ള പോക്ക് തുടങ്ങി. ഈ തിരിച്ചുള്ള പോക്കെന്ന് പറയുമ്പോൾ അത് വളരെ റിസ്കിയാണ്. ഞാൻ വന്നപ്പോൾ കണ്ടല്ലോ, ഞാൻ മൂന്ന് നദി കടന്നാണ് വന്നത്. ആ മൂന്ന് നദിയിൽ രണ്ട് നദി വണ്ടിയിൽ കൂടെ കടന്നു, അത് നല്ല ഒഴുക്കായിരുന്നു. മൂന്നാമത്തെ നദി വന്നപ്പോഴത്തേക്കും നടന്ന് കയറേണ്ട അവസ്ഥ, കാര്യം വാഹനം പോലും പോകാത്തത്ര ഒഴുക്ക്. ഇനി മഴ പെയ്യുകയാണെങ്കിൽ ഈ നദിയിലെല്ലാം വെള്ളം പൊങ്ങും. പിന്നെ ഇന്നത്തെ ദിവസം പോക്ക് നടക്കുന്നതുമില്ല, മഴക്കോള് കാണുന്നുണ്ട്, എനിക്കറിയത്തില്ല. ഇനി ഏതാണ്ട് രണ്ട് കിലോമീറ്റർ കൂടെ ഞാൻ താഴോട്ട് നടക്കണം. അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ നദി ക്രോസ് ചെയ്യണം കാൽനടയായിട്ട്. പിന്നെ വാഹനത്തിൽ കയറി കുറേ ദൂരം പോയിട്ടതേ മഴ ചെറുതായിട്ട് ചാരുതാണ്. അപ്പോൾ ഇന്നിനി പോകാൻ പറ്റുമോ എന്നെ, ഈ കാട്ടിനകത്ത് ഞാൻ താവളം അടിക്കേണ്ടി വരും, മൃഗങ്ങളൊക്കെ രാത്രി ഇറങ്ങി വരും, അത് മാറ്റി ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നാളെ പറ്റുമെങ്കിൽ കാണും, എന്തായാലും കാത്തിരിക്കാം. ബൈ.